السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ മഹാസംഗമത്തിൽ എന്നോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും സൂചനകൾ നൽകി എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി നമ്മളിന്ന് സ്വീകരിക്കുകയും ആകാശഭൂമികൾക്ക് വിശാലമായി അള്ളാഹു തയ്യാർ ചെയ്ത സ്വർഗപ്പൂങ്കാവനത്തിൽ അവൻ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ഇവിടെ ജീവിക്കുകയും അവനിഷ്ടപ്പെട്ട ദാസന്മാരായി മരണപ്പെട്ടു പോകാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിത വിശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ ആത്മസംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ വളരെ വിശദമായി സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ എളുപ്പത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹി ബിനു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ സഹാബിമാരിൽപ്പെട്ട ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു നാസി അഫ്ലൽ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യനാരാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞു, മഹ്മൂമുൽ ഖൽബും സുദൂഖുൽ ലിസാനുമുള്ള ആള് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. സ്വാഭാവികമായിട്ടും അതിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും. സുദൂഖുൽ ലിസാൻ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സത്യസന്ധനായി ജീവിക്കുക, സംസാരിക്കുന്ന സന്ദർഭത്തിൽ സത്യം മാത്രം പറയുക, അവൻ ഇടപഴകുന്ന മേഖലകളിലെല്ലാം തന്നെ സത്യസന്ധത പുലർത്തുക, അതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അനുചരന്മാർക്കും അത് വളരെ പെട്ടെന്ന് മനസ്സിലായി, സുദൂഖുൽ ലിസാൻ എന്താണെന്ന്. അപ്പോൾ അനുചരന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സുദൂഖുൽ ലിസാൻ നഅരിഫു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, സുദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമാ മഹ്മൂമുൽ ഖൽബ്, എന്താണ് ഈ മഹ്മൂമുൽ ഖൽബ്? അതിൻ്റെ നേരെ ഭാഷാ അർത്ഥം ശുദ്ധിയുള്ള മനസ്സ് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്മൂമുൽ ഖൽബിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചു സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തു, ഹുവ അന്നഖി അത്തഖി ലാ ഇസ്മ ഫി വല ഗില്ല വല ഹസദ. മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവനാണ്, പരമപരിശുദ്ധനായി ജീവിക്കുന്നവനാണ്. അവൻ്റെ ജീവിതത്തിൽ തെറ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുന്നവനാകുന്നു അവൻ. ഒരാൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ
ആ പുരോഗതിയുടെ വിഷയത്തിൽ അവൻ ഒരിക്കലും തന്നെ അസൂയ കാണിക്കുകയില്ല. എൻ്റെ ആദർശത്തിൽ പെട്ടവനല്ല എന്നതുകൊണ്ട്, ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ സംഘടനയിൽ ഉൾപ്പെട്ടവനല്ല എന്നതുകൊണ്ട്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ആദർശമനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവനല്ല എന്നതുകൊണ്ട് ഒരിക്കലും തന്നെ അവനോട് പക കാണിക്കുകയുമില്ല. അങ്ങനെ പക കാണിക്കാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, പരമപരിശുദ്ധനായിരിക്കുന്ന മനുഷ്യനാകുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ഹദീസ് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാരണം, നമ്മളൊക്കെ വിശുദ്ധ വേദഗ്രഹിതമായ ഖുർആൻ പഠിക്കുന്നത്, അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കേണ്ടത്, ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായിട്ട് മരിക്കാനായിരിക്കണം. ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം ക്രമീകരിക്കണമെന്ന് ഈ ഹദീസിന്റെ ആശയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആമുഖമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സംസാരിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെല്ലാം മേഖലയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും 20 മിനിറ്റിനുള്ളിൽ സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും, അല്ലെങ്കിൽ ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റും. നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം ശുദ്ധമാവാൻ ഒരുപാട് വഴികളെ സംബന്ധിച്ച് വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലും ഹദീസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഖുർആനുമായിട്ടുള്ള ആത്മബന്ധം തന്നെയാണ്. അത് ഞാൻ പറയുമ്പോൾ ഖുർആൻ പഠിതാക്കളായിരിക്കുന്ന നമ്മുടെ മുമ്പിൽ അതെങ്ങനെ പറയണം എന്ന വിഷയത്തിൽ എനിക്കൊരു പ്രയാസമുണ്ട്. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളുകൾ പോലും അവർ ബന്ധപ്പെടുന്ന ഒരുപാട് മേഖലകളിൽ സൂക്ഷ്മത കാണിക്കാൻ കഴിയാതെ വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മൻ തഅല്ലമൽ ഖുർആൻ, നിങ്ങൾ ഒരാൾ ഖുർആൻ പഠിച്ചു, ആ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാനമായി സൂചിപ്പിച്ചത് വഅമില ബിഹി, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ നിങ്ങൾ പഠിക്കുകയും ആ പഠിച്ചിരിക്കുന്ന ഖുർആനിന്റെ ഓരോ വചനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പകർത്താൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഉൽബിസ യൗമൽ ഖിയാമത്തി താജം മിൻ നൂർ, നാളെ നിങ്ങൾക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായിക്കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ വെച്ചുകൊണ്ട് പ്രത്യേകമായ ചില ആദരവുകൾ നിങ്ങൾക്ക് അള്ളാഹു നൽകുകയും ചെയ്തു. ഞാൻ ഇതും ഇവിടെ സൂചിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. മിക്കവാറും ആളുകൾ ഇവിടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിന്റെ വെളിച്ചം പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന വിശുദ്ധ ഖുർആന്റെ പഠന ക്ലാസ് ആയിരിക്കുന്ന QLS എങ്കിലും പഠിതാക്കളായിരിക്കുന്ന ആളുകളാണ്. ഖുർആൻ ഇന്ന് പഠിക്കുന്ന ആളുകളുടെ എണ്ണം അത്രമാത്രം കുറവൊന്നുമല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ പഠിക്കുക, അത് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാകും, മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന. അപ്പൊ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന എന്നോടും നിങ്ങളോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഒരായത്ത് വായിക്കുമ്പോൾ, ഒരു വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലെ ഒരു വചനം നമ്മൾ ഓതുമ്പോൾ അതെന്റെ ജീവിതത്തിൽ പകർത്തണമെന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ സട്ടാവായ നാഥൻ നമ്മളെ അനുഗ്രഹിക്കുകയും സംശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്തു. ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും, ഖുർആൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. ആ ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും അതെൻ്റെ ജീവിതത്തിൽ പകർത്താൻ ഞാൻ ശ്രമിക്കും ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയും. ഇമാം അലി റളിയല്ലാഹു അൻഹു നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്ന, ജീവിത വിശുദ്ധിക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പോയിന്റിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വൽ അമലു ബിത്തൻസീൽ എന്നാണ്. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിശുദ്ധമായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. പ്രമുഖ പണ്ഡിതനായിരിക്കുന്ന ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിന്റെ പഠനം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനുഷ്യന്റെ മനസ്സ് ശുദ്ധമാവാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റുകളുണ്ട്. ആ 5 പോയിന്റിൽ ഒരു പോയിന്റായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത് ദവാഉ ഖൽബിൻ,
ദവാഉക്കൽബിൻ ഹംസ്, അഞ്ച് കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സ് സംശുദ്ധമാവാനുള്ള പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് തിലാവത്തുൽ ഖുർആൻ ബി തദബ്ബുരിൽ മഅന എന്നാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്ന് സഞ്ചരിക്കുന്നത് തന്നെ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ഖുർആനിന്റെ ആശയ തലത്തിലേക്കുള്ള ആഴ്ന്നിറങ്ങൽ നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഖുർആൻ പഠിച്ചിരിക്കുന്ന സ്വഹാബിമാരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അത് പഠിക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതവർ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ ഏറ്റവും തൃപ്തി സമ്പാദിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധിക്കുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാരണം ഖുർആനിന്റെ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അതിന്റെ ആശയങ്ങൾ ഇറങ്ങിയിരുന്നു. അത് വെറും തിലാവത്തുൽ ഖുർആനിൽ മാത്രം ഒതുങ്ങാതെ അതിന്റെ ഹലാവത്തുകൂടി ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് ഖുർആൻ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, സത്യവിശ്വാസികളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലെ ഒരു വചനം ഇറങ്ങിയപ്പോൾ ആ സാബിത്ത് ഇബ്നു ഖൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്വഹാബിക്ക് പ്രവാചകന്റെ സദസ്സിലേക്ക് വരാൻ ഒരല്പം പ്രയാസമുണ്ടായി എന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലൊന്നും വല്ലാതെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി, എന്റെ സംസാരം പ്രവാചകന്റെ സംസാരത്തെക്കാൾ അല്പം ഉയരത്തിലാണോ എന്നൊരു പേടി, ഉച്ചത്തിലാണോ എന്നൊരു പേടി എനിക്കുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനിത് പറയുന്നത് ഖുർആൻ പഠിച്ചപ്പോ അത് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് നേരത്തെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സൂചിപ്പിച്ച രൂപത്തിൽ ആ ഖുർആൻ പഠിച്ചത് ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതെന്റെ ജീവിതത്തിൽ പകർത്തണമെന്നുള്ള അതിയായ ആഗ്രഹത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ഖുർആൻ പഠിതാക്കളുടെ മുമ്പിൽ ആ വിഷയം ഞാൻ വിശാലമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്, മൻ തഅല്ലമൽ ഖുർആന എന്ന് പറഞ്ഞ് പ്രവാചകൻ നിർത്താത്തത് കൊണ്ട് തന്നെ അമില ബിഹി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം അവിടെ ഉള്ളതുകൊണ്ട് അമില ബിഹി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ സംശുദ്ധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ആ കാര്യം ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ പാപത്തെ പറ്റിയുള്ള ഒരു ബോധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വിശുദ്ധമാവണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തു പോയിരിക്കുന്ന പാപങ്ങളെ സംബന്ധിച്ചുള്ള ആലോചന സദാസമയവും നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കാൻ കഴിയണം. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടക്ക്, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടക്ക്, മറ്റ് ദൈനംദിന ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോവാറുണ്ട്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ പറ്റി എപ്പോഴും ആലോചിച്ചു കൊണ്ടേയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹ് ഖത്റതൈനി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്, ആ തുള്ളികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിലൊന്നാമത്തെ തുള്ളിയായിട്ട് പ്രവാചകൻ പറഞ്ഞത് ഖത്റതു ദുഉഇൻ ഫീ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ പറ്റി ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യന്മാരുടെ വിശ്വാസികളുടെ കണ്ണിൽ നിന്ന് ഉറ്റി വീഴുന്ന ഒരു തുള്ളി കണ്ണുനീർ, അത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണത്രേ. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരിക? ഞാൻ ഒരല്പസമയം മാറിയിരിക്കണം, ഒരല്പസമയം ഞാൻ മാറിയിരിക്കണം. തൻ്റെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന പാപങ്ങളെ പറ്റി ആലോചിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. സ്വാഭാവികമായിട്ടും അങ്ങനെ മനസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അയാൾക്ക് സംശുദ്ധിയോടുകൂടി ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളിൽ ഒന്നാമത്തെ തുള്ളി അള്ളാഹുവിനെ പറ്റി ആലോചിച്ചപ്പോൾ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ഖബറിലെ ജീവിതം എങ്ങനെയായിരിക്കും, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കുമോ എന്ന ഒരു ചിന്ത എൻ്റെയും നിങ്ങളെയും ജീവിതത്തെ പിടിച്ചു കുലുക്കുകയാണെങ്കിൽ അള്ളാഹുവിന് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു. മറ്റൊരു ഹദീസ് പ്രവാചകൻ ചേർത്ത് വെച്ചത്, ലാ യലിജു നാർ, ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അത് തീർത്ത് പ്രവാചകൻ പറഞ്ഞു, ലാ യലിജു നാർ, ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ബക്കാമിൻ ഹഷ്യത്തില്ല ഹത്താ യഊദ ലബൻ ഫിൽ അർഇ, തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളെ പറ്റി ആലോചിച്ച് ഒരു തുള്ളി കണ്ണുനീർ എപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഉറ്റിയിട്ടുണ്ട് എങ്കിൽ ആ കണ്ണുനീരുറ്റിയിരിക്കുന്ന മനുഷ്യൻ നരകത്തിൽ പോകൽ അസംഭവ്യമാണ്. ഏതുവരെ ഹത്താ യഊദ ലബൻ ഫിൽ അർഇ, നിങ്ങൾ കറന്നെടുത്തിരിക്കുന്ന പാല്
അകിടിലേക്ക് പോവൽ എത്രമാത്രം അസംഭവ്യമാണോ അത്രമാത്രം അസംഭവ്യമാണത്രേ. നിങ്ങളും ഞാനും വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തു പോയിരിക്കുന്ന തെറ്റുകളെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വന്നിട്ടുണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന സജ്ജനങ്ങളെപ്പറ്റി എണ്ണിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഒരു ചെറുപ്പക്കാരനെ പറ്റി, ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു, റജുലുൻ ദക്കറല്ലാഹ് ഖാലിയൻ ഫഫാലത്ത് ഐനാഹു, മാറി ഒരു ഭാഗത്തേക്ക് ഇരുന്ന് പടച്ചവനെ, ഞാനൊരു സംഘടനാ പ്രവർത്തകനാണെങ്കിലും ഞാനൊരു ഖുർആൻ പഠിതാവാണെങ്കിലും പടച്ചവനെ, എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്നാലോചിച്ച് മാറിയിരുന്നു കൊണ്ട് ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്ന് ഉറ്റിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തുള്ളിയാണ് അത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാനിത് പറയുന്നത് ഈ സംസാരിക്കുന്ന ഞാനും സംസാരം ശ്രവിക്കുന്ന നിങ്ങളും എല്ലാം തന്നെ 100% ഈ പറഞ്ഞ രൂപത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരല്പസമയമെങ്കിലും നമ്മൾ നമ്മുടെ തിരക്ക് മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താനുള്ള ഒരു അവസരം നമുക്കുണ്ടാകണം. അറിയപ്പെടുന്ന പ്രഗത്ഭനായിരിക്കുന്ന ഒരു പണ്ഡിതനുണ്ടല്ലോ, ഇമാം ഖസ്സാലി റഹിമഹുല്ലാ. അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ ഒരുപാട് ആത്മീയ ഉപദേശങ്ങൾ നമുക്ക് നൽകാറുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ആത്മീയ ഉപദേശത്തിൽപ്പെട്ട ഒരു ഉപദേശം, വഹീനുൻ, ചില അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. യുഹാസിബു നഫ്സഹു, സ്വന്തം മനസ്സിനോട് അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ചില അവസരങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വളരെ പ്രമുഖനായിരിക്കുന്ന പണ്ഡിതൻ ഇമാം ഖസ്സാലി റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിച്ചു. ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉറപ്പു പറയുന്നു, നമ്മുടെ ജീവിതം സംശുദ്ധമാകും, നമ്മുടെ മരണം സംശുദ്ധമാകും. പക്ഷേ ഒരല്പസമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. പ്രവാചകൻ വളർത്തിയെടുത്തിരിക്കുന്ന സ്വഹാബിമാരെല്ലാം തന്നെ തങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് പോലും മാറിയിരുന്നു കൊണ്ട് അവരുടെ പരലോകത്തെ പറ്റി ആലോചിക്കാൻ, അവരുടെ ജീവിതത്തെ പറ്റി ആലോചിക്കാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു. നമുക്ക് ചരിത്ര വായനക്കിടയിൽ, ഹദീസ് വായനക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന തെറ്റുകളെ പറ്റിയുള്ള ആലോചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതുവഴി നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതും പണ്ഡിതന്മാരുടെ ഒരുപാട് ഉദ്ധരണികളിൽ, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആന്റെ വചനങ്ങളിൽ, ഹദീസുകളിൽ പണ്ഡിതന്മാരുടെ ഒരുപാട് സംസാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ മരണത്തെ പറ്റിയുള്ള ആലോചനയാണ്. സദാസമയവും നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിച്ചു പോവാനുള്ളതാണ്. അള്ളാഹു ഇന്നല്ലെങ്കിൽ, ഈ സമയമല്ലെങ്കിൽ അടുത്ത നിമിഷം അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുമെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ കാരണമാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദാസമയവും നമ്മോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും, നിങ്ങൾ മരണത്തെ സംബന്ധിച്ചുള്ള ആലോചന സദാസമയവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇമാം ഖസ്സാലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉപദേശത്തിൽ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വഹീനുൻ, ചില അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. യദുക്കുറുബിൽ മൗത്ത്, മരണത്തെപ്പറ്റി ആലോചന ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്തിൻ്റെ, ഒരു സജീവ സംഘടനാ പ്രവർത്തകൻ്റെ ഗൃഹപ്രവേശനത്തിന് പോകാൻ അവസരം കിട്ടി. ആ ദിവസം അദ്ദേഹം നിശ്ചയിച്ച ദിവസം പോകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പിറ്റേ ദിവസം പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വീടിൻ്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി? അദ്ദേഹം പറഞ്ഞു, വീടിൻ്റെ പണി തുടങ്ങിയിട്ട് 10 വർഷക്കാലമായി. ഞാൻ ചോദിച്ചു, എന്തേ ഇത്ര താമസിക്കാൻ കാരണം? കയറിക്കൂടാൻ, കുടിയിരിക്കാൻ ഇത്ര സമയം വൈകിയെന്ന് ചോദിച്ചപ്പോൾ പണിയൊന്നും പൂർത്തിയാക്കാൻ പറ്റിയിരുന്നില്ല, അതുകൊണ്ട് ഒരല്പം വൈകിപ്പോയി. അദ്ദേഹം ഒരു സർക്കാർ എംപ്ലോയിയാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ ലോൺ എടുത്തുകൊണ്ട് എൻ്റെ വീട് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു, വേണമെങ്കിൽ ഒരു പേ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സുഹൃത്തിൻ്റെ സംസാരത്തിൽ ഇത്രമാത്രം പ്രചോദനം കിട്ടിയിരിക്കുന്ന ഒരു സംസാരം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അള്ളാഹുവിൻ്റെ വിളി കേട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മയ്യത്ത് ഈ വീട്ടിൽ കിടത്തും, എൻ്റെ മയ്യത്ത് ഈ വീട്ടിലാണ് കിടത്തുക. ആ വീട്ടിൽ കിടത്തുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹമെന്നല്ലേ, എൻ്റെ മയ്യത്ത് കിടത്തുന്ന എൻ്റെ വീട്ടിൽ ഒരു മണൽത്തരി പോലും, ഒരു മണൽത്തരിയിൽ പോലും, ഒരു കമ്പിയുടെ കഷ്ണത്തിൽ പോലും പലിശയുടെ അംശമുണ്ടാവരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായിക്കൊണ്ട് ജീവിച്ച് ദാസനായിട്ട് പിരിഞ്ഞു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട ഒരേർപ്പാടിലും ഞാൻ ഏർപ്പാടുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് സത്യത്തിൽ ആ പലിശയിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്സ് വന്നത് എൻ്റെ മയ്യത്ത് ഇവിടെ കടത്തി കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ആ മയ്യത്ത് കിടത്തുന്ന വീട്ടിൽ പലിശയുടെ അംശമുണ്ടാവരുതെന്നുള്ള ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ആലോചിച്ച് നോക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരു കച്ചവടം നടത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ എൻ്റെ ജോലി ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ എൻ്റെ സമ്പാദ്യം എന്ന് ആലോചിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹം സദാസമയം വരുമ്പോഴാണ്. ഈ കഴിഞ്ഞ എൻ്റെ ഉംറ യാത്രയിൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം കൂടി ചേർത്ത് വെച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അവിടുത്തെ ഹറമിലും പരിസര പ്രദേശത്തും മരണപ്പെടുന്ന ആളുകളെ മയ്യത്ത് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് വളരെ യാദൃശ്ചികമായിട്ട് നമ്മുടെ ടീമിന് പോകാനൊരു അവസരം കിട്ടി. അങ്ങനെ അവിടെ ചെന്നു, അവിടെ പ്രാക്ടിക്കലായിക്കൊണ്ട് തന്നെ മയ്യത്തിൻ്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ അതെല്ലാം തന്നെ കണ്ടു. സ്വാഭാവികമായിട്ടും അവിടെ പോകുമ്പോൾ തന്നെ എല്ലാവരും മാനസികമായിട്ടൊരു പ്രയാസത്തിലാണ്. അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ എല്ലാവർക്കും ഒരു സമ്മാനം തന്നു. ആ സമ്മാനം എന്തായിരുന്നു എന്ന് ആദ്യം പറഞ്ഞിരുന്നില്ല. എല്ലാവരുടെ കയ്യിലും ഒരു സമ്മാനം കൊടുത്തു. ഏതാണ്ട് 2-3 കിലോ ഉണ്ട് അത്. പലരും കരുതിയത് അറേബ്യയിലെ അറബി രാഷ്ട്രത്തിലെ ഏറ്റവും നല്ല ഈത്തപ്പഴമായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അത് വാങ്ങി വെച്ച് വളരെ യാദൃശ്ചികമായിട്ട് ബസ്സിൽ വെച്ച് ഒരു സുഹൃത്ത് പൊളിച്ചു നോക്കി, അത് ഏറ്റവും നല്ല ഒരു മയ്യത്തിൻ്റെ കഫം പുടവയായിരുന്നു. അവിടുന്ന് തിരിച്ചു പോയിരുന്ന സന്ദർഭത്തിൽ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്, ഓർമ്മക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചത് കഫം പുടവയായിരുന്നു. ആ കഫം പുടവയുമായിട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സംസാരിച്ചിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവിടുത്തെ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് കയറി നമസ്കാരത്തിന് സമയമായ സന്ദർഭത്തിൽ പള്ളിയിലേക്ക് കയറിയപ്പോൾ ഈ കഫം പുടവ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ തൊട്ടടുത്തിരുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ, അദ്ദേഹവും എൻ്റെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൈ കെട്ടിക്കൊണ്ട് നമസ്കരിക്കാനേ കഴിയുന്നില്ല. അദ്ദേഹം ഈ കഫം പുടവ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് മാത്രം. എനിക്ക് തോന്നുന്നു ആ പള്ളിയിൽ അന്ന് ഉറ്റി വീണിരിക്കുന്ന കണ്ണീർ തുള്ളികൾ അദ്ദേഹത്തിൻ്റെ കണ്ണീർ തുള്ളികൾ. എല്ലാവർക്കും അങ്ങനെ കരച്ചിൽ വന്നോ എനിക്കറിയില്ല. അദ്ദേഹം പറയുകയാണ്, എന്നോട് യാത്രയിൽ പറയുകയാണ്, ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത്രമാത്രം വിലപിടിപ്പുള്ള ഒരു സമ്മാനം, എന്നെ മാനസികമായി തളർത്തിയിരിക്കുന്ന ഒരു സമ്മാനം ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ അള്ളാഹുവിൻ്റെ വിളി കേട്ട് തിരിച്ചു പോകുമ്പോൾ ഈ കഫം പുട ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോവുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓർമ്മ. ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തെ വിപ്ലവകരമായിരിക്കുന്ന പരിവർത്തനത്തിന് വിധേയമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഓർമ്മ സംഘടനാ പ്രവർത്തനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ, ഓട്ടത്തിൻ്റെ ഇടയ്ക്ക്, കച്ചവടത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ മരണത്തെ പറ്റിയുള്ള ആലോചന ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അക്സിറു ദിക്റൽ മൗത്ത്, നിങ്ങൾ മരണത്തെ പറ്റി ധാരാളമായിട്ട് ഓർമ്മിക്കണം. ഫമാമിൻ അബ്ദിൻ അക്സറ മിൻ ദിക്രിഹി, ഒരടിമ മരണത്തെ പറ്റി ധാരാളമായിട്ട് ഓർമ്മിക്കുകയാണെങ്കിൽ, ഇല്ലാ അഹ്യല്ലാഹു ഖൽബഹു, അവൻ്റെ ഹൃദയത്തെ അള്ളാഹു ലൈവായിട്ട് നിലനിർത്തും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അഹിയ എന്ന് പറഞ്ഞ പദമാണ്. മരണത്തെ പറ്റി നന്നായിട്ട് ഓർമ്മിക്കുന്നവൻ്റെ മനസ്സിനെ അള്ളാഹു ലൈവായിട്ട് നിലനിർത്തും. എന്നിട്ട് അവസാനം പ്രവാചകൻ പറഞ്ഞു, വഹവ്വന അലൈഹിൽ മൗത്ത്, അവൻ്റെ മരണം ഏറ്റവും ലളിതമായിരിക്കുന്ന മരണമായിരിക്കും. ആ രൂപത്തിൽ മരണപ്പെട്ടു പോകാൻ കഴിയണം. ഈ അടുത്ത കാലത്തിൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു. ആ സുഹൃത്ത് മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ്, 2 ആഴ്ച മുമ്പ് അവിടെ കഫം പുടവ വാങ്ങി വെച്ചിരുന്നു. എന്നിട്ട് ഭാര്യയോട് ഓരോ ദിവസവും പറയും. എന്താ പറയാന്നറിയാമോ, എൻ്റെ കഫം പുടവ എവിടെയാണ്, നിനക്ക് ഓർമ്മല്ലേ? ആ ഭാര്യ പറയും, എന്തിനാണ് ഇങ്ങനെ ഓർമ്മിക്കുന്നത്, എല്ലാ സമയത്തും എന്തിനാണ് ഇങ്ങനെ ഓർമ്മിക്കുന്നത്? ഒന്നുമില്ല, ഒരു ഓർമ്മിക്കൽ മാത്രം. ഏതാണ്ട് അത് വാങ്ങി വെച്ച് 3-ാമത്തെ ആഴ്ചയാകുമ്പോൾ, 3-ാമത്തെ ആഴ്ചയായ സന്ദർഭത്തിൽ ഈ സഹോദരൻ ഒരു രോഗിയെ സന്ദർശിച്ച് നേരെ വീട്ടിലേക്ക് കയറിയിട്ട് ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചു. വളരെ സജീവനായിരിക്കുന്ന ഒരു പ്രവർത്തകൻ, ആ വെള്ളം വാങ്ങി കുടിച്ച് നേരെ തന്നെ അവിടെ ഇരുന്ന സ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീണ് ഈ ദുനിയാവ് നിന്ന് വേർപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഇണയും അദ്ദേഹത്തിൻ്റെ മക്കളും ആ മരണത്തിൽ വെപ്രാളമുണ്ടെങ്കിൽ പോലും ഇന്ന് അവർ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലായിട്ടാണ് അവരെണ്ണുന്നത്. അതേ കഫം കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് അദ്ദേഹത്തെ യാത്രയക്കാൻ പറ്റി. ഈ മരണചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സംതൃപ്തമായ, സൗഭാഗ്യം നിറഞ്ഞ, സംശുദ്ധമായ ഒരു ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സർവശ്വനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പഠിച്ചതുവഴി തൻ്റെ ജീവിതത്തിൽ ആത്മീയ വിശുദ്ധി നിലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർവശ്വനായ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാം തസ്സമിയുൽ അലീം വതുബ് അലൈന ഇന്നക്കാം തത്തവാബുർ റഹീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.